വ്യക്തിയാണെന്ന് കൂടി വന്നിരിക്കുന്നു. അവർക്കെതിരെയും കേസ് കൊടുക്കണം. അവരുടെ ചികിത്സയ്ക്കെതിരെ സ്ഥലം ധരിപ്പിക്കാൻ ഏറ്റവും വലിയ മാർഗമാണ്. കാരണം അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് മേധാവന്മാരെ സുഖിപ്പിക്കാൻ അവർ ചെയ്ത നടപടി നിയമവിരുദ്ധമാണ്. അപ്പോ ചികിത്സക്കെതിരെ നടപടി ഉണ്ടാകും. മാത്രമല്ല കണ്ടന്റ് കോർട്ടിന് മുഖ്യമന്ത്രി സമാധാനം പറയേണ്ടി വരും, ചികിത്സക്കെതിരെ പറയേണ്ടി വരും, ലോക്നാഥ് ബെഹ്റയും പറയേണ്ടി വരും. കാരണം സുപ്രീം കോടതിയുടെ വിധി വന്ന നിമിഷം മുതൽ ലോക്നാഥ് ബെഹ്റ കേരളത്തിലെ ഡി ജി പി അല്ല. അത് പ്രധാനം തന്നെയാണ്. അഡ്വക്കേറ്റ് കാളിശ്ശേരി രാജും ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോണിലായുണ്ട്. അദ്ദേഹം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. റഹീം, താങ്കൾക്ക് ഒരു നിയമ വിദഗ്ധൻ എന്ന നിലയ്ക്ക് കാളിശ്ശേരി രാജ് പറയുന്ന കാര്യങ്ങൾ ആ തരത്തിൽ സ്വീകാര്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അഡ്വക്കേറ്റ് കാളിശ്ശേരി രാജ്, താങ്കൾ ഇന്ന് ലേഖനത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സർക്കാർ ഒരു കുറ്റവാളിയെ പോലെ പെരുമാറിയിരിക്കുകയാണ്, സർക്കാരിന്റെ ഇപ്പോഴത്തെ നടപടി ആ തരത്തിലാണ് എന്ന. ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു പോലീസ് മേധാവിയുണ്ടോ ശ്രീ കാളിശ്ശേരി രാജ്? നിയമപരമായി അല്ലെങ്കിൽ സാങ്കേതികമായി ഇന്ന് സംസ്ഥാനത്ത് ഒരു സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇല്ല. കാരണം കഴിഞ്ഞ വർഷത്തെ 2016 ജൂൺ 1st ഒരു പൊതുവായ ഉത്തരവിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. അതായത് ശ്രീ സെൻകുമാറിനെ മാറ്റിയതും ശ്രീ ബെഹ്റയെ ആസ്ഥാനത്തിരുത്തിയതും അതിൻ്റെ ഒപ്പം മറ്റ് ശങ്കർ റെഡ്ഡി അതുപോലെ ജേക്കബ് തോമസ് തുടങ്ങിയ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റ് നിയമനങ്ങൾ നൽകിയതും ഒരു ഉത്തരവിലൂടെയാണ്. ആ ഉത്തരവ് ഈ പ്രത്യേക കേസിൽ കുറഞ്ഞ പക്ഷം സെൻകുമാറിനും ബെഹ്റയ്ക്കും തമ്മിൽ, കാരണം മറ്റ് രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ വിഷയം ഈ കേസിൽ സുപ്രീം കോടതിയിൽ ഒരു തരത്തിലും വരുന്നില്ല, ഉത്ഭവിക്കുന്നില്ല, ഈ കേസിൽ പരാമർശിക്കപ്പെടുന്നില്ല. അപ്പൊ സെൻകുമാറും അതുപോലെ തന്നെ ശ്രീ ബെഹ്റയും തമ്മിലുള്ള വിഷയത്തിൽ ആ ഉത്തരവ് റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും സ്റ്റേറ്റിന്റെ പോലീസ് ചീഫ് എന്നുള്ള നിലയിൽ ശ്രീ ബെഹ്റയുടെ നിയമനവും അതുപോലെ സെൻകുമാറിനെ മാറ്റിയതും തെറ്റും നിയമവിരുദ്ധവുമാണ് എന്ന് സുപ്രീം കോടതി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ അവ്യക്തതയ്ക്ക് പ്രസക്തിയില്ല. കാരണം മറ്റ് രണ്ട് ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ കേസിലെ വിഷയമല്ല. അത് അവരെ ഏതെങ്കിലും സ്ഥാനത്ത് മാറ്റി നിയമിക്കുന്നത് പരിപൂർണമായും സർക്കാരിന്റെ പ്രെറോഗേറ്റീവാണ്. മറ്റു രണ്ടുപേരുടെ കാര്യം അവിടെ മാറ്റി നിർത്തിയാൽ തന്നെ ഇപ്പോൾ ബെഹ്റ തന്റെ രണ്ട് വർഷത്തെ കാലാവധി പൂർത്തിയായില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അതും സർക്കാരിനെ സംബന്ധിച്ച് ഒരു കുടുക്ക് തന്നെയല്ലേ? അതാണ് ഒരു പ്രധാനമായിട്ടും ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം. ഇല്ല, രണ്ട് വർഷത്തെ കാലാവധി എന്ന് പറയുന്നത് നിയമപരമായി നിയമിക്കപ്പെട്ടത് തൊട്ടുള്ള രണ്ട് വർഷത്തെ കാലാവധിയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ നിയമനം എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് വോയിഡ് അബ് ഇനീഷ്യോ. ആ നിയമനം തന്നെ തുടക്കം തൊട്ട് തന്നെ അസാധുവാക്കപ്പെട്ട ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വർഷം കണക്ക് കൂട്ടുന്നത് വളരെ അയുക്തികവും നിയമപരമായി നിലനിൽക്കാത്തക്കതും അതുപോലെ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതുമായ ഒരു വാദഗതിയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ കാളിശ്ശേരി രാജ്, അന്ന് കോടതി ഉത്തരവുണ്ടായ 24th വൈകിട്ട് CIമാർക്ക് 25 CIമാരുടെ സ്ഥലം മാറ്റ ഉത്തരവിൽ തിരക്കിട്ടുകൊണ്ട് ബെഹ്റ ഒപ്പുവെക്കുകയുണ്ടായി, അത് സാധുവാണോ? തീർച്ചയായും അദ്ദേഹത്തിന്റെ നിയമ സാങ്കേതികമായ അർത്ഥത്തിൽ ഈ വിധിക്ക് ശേഷം ശ്രീ ബെഹ്റയ്ക്ക് ആ സ്ഥാനത്ത് തുടരാൻ ഭൗതികമായി തുടരാനുള്ള അർഹതയില്ല. പക്ഷെ ഇവിടെ ശ്രീ സെൻകുമാറിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, തിരിച്ചെടുക്കണം എന്ന് കോടതി പറയാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് ഭൗതികമായി അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നു. സാങ്കേതികമായി നിയമപരമായി ഉണ്ടെങ്കിലും ഭൗതികമായി അദ്ദേഹം പുറത്തു നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രക്രിയയുടെ പൂർത്തീകരണം എന്നുള്ള നിലയിൽ മാത്രമാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കണം എന്നുള്ള വാക്ക് കൂട്ടി എഴുതി ചേർത്ത്. അതിനൊരു സമയപരിധി നിശ്ചയിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം സാങ്കേതികമായ അർത്ഥത്തിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയി കഴിഞ്ഞു, ശ്രീ ബെഹ്റ അതല്ലാതായും കഴിഞ്ഞു. താങ്കൾക്ക് ഒരു ചോദ്യം കൂടി, താങ്കൾക്ക് തിരക്കാണെന്ന് അറിയാം, ഇപ്പോൾ നള്ളി നെറ്റോക്കെതിരെയാണ്, നള്ളി നെറ്റോയെ എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഹർജി സെൻകുമാർ നൽകിയിരിക്കുന്നത്, അത് തീർച്ചയായും സർക്കാരിനെതിരായ ഹർജി തന്നെയല്ലേ? തീർച്ചയായും അത് സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഇവിടെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി കോടതിയിൽ കക്ഷിയാകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസിൽ സുപ്രീം കോടതിക്ക് പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട ആരെ വേണമെങ്കിലും കോടതിയിൽ വിളിച്ചു വരുത്തുവാനും നടപടികൾ എടുക്കുവാനും ഉള്ള അധികാരമുണ്ട്. ആ തരത്തിലുള്ള അധികാരം സുപ്രീം കോടതി ഇതിനു മുമ്പും പ്രയോഗിച്ചിട്ടുമുണ്ട്. ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് ഹെഡ് എന്നുള്ള നിലയിൽ സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിന്റെ മുഴുവൻ ഗവൺമെന്റിന്റെയും
औद्योगिक तलपत आल चीफ सेक्रेटरी कक्षि पक्षे अर्थम मे चमेंट बाध्यता उड़िमा कहूम परामर्शन मत स्वीकान इेस साधी വളരെ നന്ദി അഡ്വക്കേറ്റ് കാളിചന്ദ്ര ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് റഹീം അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു എന്ന് തന്നെ കരുതിയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 24ാം തീയതി വൈകിട്ട് വളരെ തിരക്കിട്ട് വേണ്ട ബഹറ ഒപ്പുവെച്ച സ്ഥലമാറ്റ ഉത്തരവുകൾ 25 സിഎംആർ സ്ഥലമാറ്റ ഉത്തരവുകൾ ഇന്നിപ്പോൾ മേഖലാ യോഗത്തിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്ന ഡിജിപി എന്ന നിലയ്ക്ക് അത് തെറ്റാണ് നിയമപരമായി തന്നെ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ആ നിലയ്ക്ക് ആരെങ്കിലും കോടതിയിലേക്ക് പോയാൽ അതും സർക്കാരിനെ തിരിച്ചടിയാകും ശ്രീ കാളിചന്ദ്ര രാജ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ് നടത്തിയത് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഈ വിധിയെ സംബന്ധിച്ച് വിവിധ ന്യായാധിപന്മാർ വിവിധ അഭിഭാഷകർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇത് കാളീശ്വരൻ രാജന്റേതാണ് സ്വീകരിക്കാൻ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ വിളിച്ചത് സ്വീകരിച്ചു എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ഒളിച്ചുകളിയുമില്ല സർക്കാരിന് ഇക്കാര്യത്തിൽ ശ്രീ ടി പി സെൻകുമാർ ഇപ്പോൾ ചെയ്യുന്നത് രാഷ്ട്രീയമായ നീക്കം എന്ന അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു അത് പ്രതിപക്ഷത്തിന് ഇന്ധനം പകരുന്ന ഒരു കാര്യമാണ് അങ്ങനെ അടികൂടി വാങ്ങിച്ചിരിക്കേണ്ടതാണോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രതിപക്ഷ ഇന്ധനം എന്ന് പറയുമ്പോഴേ ഒരു ഒരു വശത്ത് പോലും ഒരു വാചകത്തിൽ പോലും മുഖ്യമന്ത്രി എന്നൊരു വാക്ക് അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല ബുദ്ധിപൂർവ്വമുള്ള ആയിട്ടുള്ള നീക്കമായിരിക്കാം കോടതിയിൽ പോകുമ്പോൾ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി ഏതറ്റം വരെയും പോകും തൻ്റെ നിയമനം നടപ്പാക്കാതിരിക്കാൻ എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഗ്രീവിയൻസ് ആണ് അദ്ദേഹത്തിന് അത് കോടതിയിൽ പറഞ്ഞത് വലിയ പറയാനൊക്കെ അധികാരമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തൂടെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ അദ്ദേഹത്തിന്റെ നിയമനം നടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ സ്വാഭാവികം നടത്തുമെന്നാണ് പറഞ്ഞത് പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് താങ്കൾ തന്നെ ഉദ്ധരിച്ചു സിഎം പറഞ്ഞത് താങ്കൾ തന്നെ പിന്നീട് പറയേണ്ടി വന്നു വിധി പരിശോധിച്ചതിന് ശേഷം ഉചിതമായ നടപടി എടുക്കും നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞത് അർത്ഥം സ്മൃതി പറയുന്ന ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് ഒരു കാര്യം പറഞ്ഞോട്ടെ ടി പി സെൻകുമാർ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തതുപോലെ തന്നെ ഈ സർക്കാരിന് മുമ്പിൽ ഇനിയും ഉണ്ടൊരു നിയമ സാധ്യത അത് പുനഃപരിശോധനാ ഹർജിയാണ് അത് പോകാൻ സർക്കാരിന് അവകാശമുണ്ടല്ലോ ഒന്ന് പോയാൽ പുനഃപരിശോധനാ ഹർജിയിൽ വിധി മാറി ബെഞ്ച് വിധി പറഞ്ഞാൽ പിന്നെ നിയമിക്കണോ അപ്പോൾ എന്തേ നിയമിക്കാത്തതെന്ന് ഇപ്പോഴേ നിങ്ങൾ തോക്കിക്കേറി ചോദിക്കേണ്ട കാര്യമല്ല അത് ബാലിശമാണ് ഇവിടെ പ്രശ്നം ഞങ്ങൾ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് പുനഃപരിശോധന ഹർജി പോകണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് പോലും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല സർക്കാരിൻ്റെ മുമ്പിലുള്ള ഒരു നിയമസാധ്യതയാണ് നിയമപരമായിട്ടുള്ള അവകാശമാണ് ഇതിന് പോകണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് ഈ കേസ് സുപ്രീം കോടതിയിൽ വാദിച്ച അഭിഭാഷകരോടും AG യോടും അഭിപ്രായം ചോദിക്കണമെന്ന് നിയമ സെക്രട്ടറിയുടെ നിയമോപദേശമാണ് സർക്കാർ നേരിട്ട് AG യുടെ അടുത്തേക്കല്ല പോയത് നിയമ സെക്രട്ടറിയോട് പറഞ്ഞു കോടതിയിൽ നിന്ന് കൂടുതൽ വിമർശനം വരും മുമ്പ് വിധി നടപ്പാക്കുന്നതാണ് നല്ലത് വിധി പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് മുൻപാകെയാണ് പുനഃപരിശോധനാ ഹർജിയും നൽകേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ ഉള്ള വിധിക്ക് അപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരി ബാക്കി ഞങ്ങൾ പറയില്ല ഇല്ല മൂന്നാമത്തെ ഇത്ര നേരമായിട്ട് ഉപദേശം തേടിക്കോളൂ തേടിക്കോളൂ ആദ്യം പറഞ്ഞ രണ്ട് പോയിന്റ് ഇന്ന് AG യുടെ അടുത്തേക്ക് ഗവൺമെന്റ് പോയിരിക്കുന്നത് ഗവൺമെന്റ് പ്രത്യേകം ഈ നിയമ സെക്രട്ടറിയുടെ പ്രപ്പോസലിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ അത് പറയുന്നില്ലല്ലോ എന്തിനു AG യുടെ അടുത്തേക്ക് പോയിന്ന നിയമ സെക്രട്ടറി പറഞ്ഞിട്ടാ രണ്ട് അത് ഹരീഷ് സാൽവേ ഉൾപ്പെടെയുള്ള അഭിഭാഷകരോട് ചോദിക്കുന്നു നിയമ സെക്രട്ടറിയുടെ ഉപദേശത്തിൽ ഉണ്ടതും അത് നിങ്ങൾ എന്തേ മറച്ചു വെക്കുന്നു അത് മാധ്യമധർമ്മമല്ല ഞങ്ങൾക്കിതിൽ നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനുള്ള എല്ലാ നിയമപരമായ അവകാശങ്ങളും പിണറായി സർക്കാരിനുമുണ്ട് അത് നിങ്ങൾ ആരുടെയെങ്കിലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമോ നിയമ സെക്രട്ടറി നൽകിയ മൂന്ന് പോയിന്റ് ഉപദേശങ്ങളിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ അത്ര പ്രധാനമല്ല സർക്കാരിനെ സംബന്ധിച്ചല്ല അതല്ല ഏറ്റവും അവസാനത്തതാണ് ഏറ്റവും പ്രധാനം അതാണ് റഹീം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് AG യുടെ ഉപദേശം കൂടി കിട്ടിയ ശേഷം നടപടി മതി സമയമുണ്ട് സമയമെടുത്ത് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ആ കസേരയിൽ ഇരുത്തുമെന്ന മുഖ്യമന്ത്രി ഒരു വാചകം എവിടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ TP സെൻകുമാർ കോടതിയെ വീണ്ടും സമീപിക്കില്ലായിരുന്നല്ലോ ശ്രീ NP ചെക്കുട്ടി
ഇത് ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ സർക്കാർ ഒരു വർഷം പോലും ആയിട്ടില്ല വളരെ സങ്കടകരമായിട്ട് ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എനിക്കറിയാം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സെൻകുമാർ സ്വീകാര്യനില്ല വ്യക്തിഗതമായിട്ട് എനിക്കും അറിയാം സെൻകുമാറിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമൊന്നും ആയിരുന്നില്ല അദ്ദേഹം ഡി ജി പി ആയിരുന്ന കാലത്തും അദ്ദേഹം ഇൻ്റലിജൻസ് എ ഡി ജി പി ആയിരുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ റിയാലിറ്റിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഡി ജി പി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു ഇപ്പോൾ ആ കേസിൽ അദ്ദേഹം ജയിച്ചു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതധികം വൈകിക്കാതെ സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു സ്ട്രിക്ചേഴ്സ് വരുന്നത് വളരെ ആപൽക്കരമാണ് ഇന്ന് വരത്തിൽ വന്നു കഴിഞ്ഞ ഉടനടി തന്നെ സർക്കാർ ഇത്രയേറെ പരാജയങ്ങൾ ഏറ്റുവാണ് ഇന്നലെയും കണ്ടാണ് ഒരു പരാജയം വന്നിരിക്കുന്നത് ജിഷയുടെ കേസിൽ അല്ല മറ്റേ ആ മറ്റേ സൗമ്യയുടെ കേസിൽ ഇങ്ങനെ എല്ലാ കേസുകളിലും വലിയ തോതിൽ തിരിച്ചടി വാങ്ങുകയും അതെ ഒരു പ്രൊഫഷണലി കോമ്പീറ്റൻ്റ് അല്ലാത്ത